സൗദി അറേബ്യയിലെ തൊഴിൽ മേഖലയിൽ കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വാക്സിൻ നിർബന്ധമാക്കുന്നു. മെയ് 12 മുതൽ ഗ്രോസറി ഷോപ്പുകളിലും ഷോപ്പിംഗ് മാളുകളിലും ജോലി ചെയ്യുന്നവർ വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് മുക്തരായി പ്രതിരോധശേഷി കൈവരിച്ചവർ, വാക്സിൻ സ്വീകരിച്ചവർ എന്നിവരെ മാത്രമേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് മന്ത്രാലയം തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ പേരിലുള്ള മൊബൈൽ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത തവക്കൽന ആപ്ലിക്കേഷനിൽ വാക്സിൻ സ്വീകരിച്ച വിവരം ലഭ്യമാണ്. കോവിഡ് മുക്തമാണെന്ന് സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ജോലി ചെയ്യാൻ അവസരം. വാക്സിൻ സ്വീകരിക്കാതെ ജോലി ചെയ്യുന്നവർ PCR പരിശോധന നടത്തിയിരിക്കണം. കോവിഡ് പരിശോധനയുടെ ചെലവ് തൊഴിലുടമ വഹിക്കണമെന്നും 7 ദിവസത്തിനുള്ളിൽ എടുത്ത പരിശോധനകളാണ് പരിഗണിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് പരമാവധി ആളുകൾക്ക് കോവിഡ് വാക്സിൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ 13 പ്രവിശ്യകളിലായി 500-ലധികം കേന്ദ്രങ്ങൾ വഴിയാണ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. അതിനിടെ രാജ്യത്തെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ കാണികൾക്ക് അടുത്ത ദിവസം മുതൽ പ്രവേശനം അനുവദിക്കും. മെയ് 17 മുതൽ കര, നാവിക, വ്യോമ അതിർത്തികൾ തുറക്കും. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മെയ് 17 പുലർച്ചെ 1 മണി മുതൽ ആരംഭിക്കും. രാജ്യത്തെ വ്യാപാര വ്യവസായ മേഖലയും ജനജീവിതവും സാധാരണ നിലയിലേക്ക് കടക്കുകയാണ്. കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് അധികൃതർ ആവർത്തിച്ചു മുന്നറിയിച്ചു.